ഹലോ, വെൽക്കം ബാക്ക് ടു സീതപ്പണ്ണി. സോ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ നാടൻ റെസിപ്പിയായ പുളിശ്ശേരിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു, അങ്ങനെ ചെയ്തതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതർ കുമ്പളങ്ങ എടുക്കാം, ഇല്ലെങ്കിൽ വെള്ളരിക്ക. ഞാനിപ്പോൾ ഒരു അര കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് അതൊന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മളതൊന്ന് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് സോൾട്ട്, ഉപ്പ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ആഡ് ചെയ്യേണ്ട, കാരണം അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് അതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് അതൊരു രണ്ട് വിസിൽ വരെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു അര ഒരു കാൽ കോക്കനട്ട്, ഒരു കാൽ ഭാഗം തേങ്ങ ചിരണ്ടിയത്, പിന്നെ അതിൻ്റെ കൂടാണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം, പിന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ വെളുത്തുള്ളി. അത് ഓപ്ഷനലാണ്, കാരണം ഇത് ബ്രാഹ്മിൺസ് സാധാരണ വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളതുകൊണ്ട് ഇതിലിട്ടുന്നേ ഉള്ളൂ. ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളെ എരിവിനനുസരിച്ച്, ഞാനിവിടെ ഏകദേശം ഒരു 7 to 8 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊരു മിക്സി ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫസ്റ്റ് പൊടിച്ചെടുക്കാം. അരക്കുന്നതിന് മുമ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. സോ ഇപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് നല്ല പുളിയുള്ള കേർഡ്, പുളിയുള്ളതായാലാണ് ടേസ്റ്റ് വരിക പുളിശ്ശേരി. സാധാരണ പുളിയുള്ള കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഒരു ഫൈൻ പേസ്റ്റ് ആവുന്നവരെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല, കാരണം നമ്മളെ കറിയിൻ്റെ ഇതനുസരിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്നോക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അരച്ച അരവില്ലേ, അത് ഇങ്ങോട്ടേക്കൊന്ന് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, കുമ്പളങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കുറച്ച് മിക്സീൻ്റെ ജാറിൽ ഈ അരവ് വേസ്റ്റ് ആവണ്ടെന്ന് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഫുള്ളായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ അരവും കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം തിളക്കുന്നവരെ വെച്ചിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു കരണ്ടിയോ ഒരു ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ, ഒരു കുറച്ച് എണ്ണ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ചൊരു കറിവേപ്പില, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പില, പിന്നെ ഒരു രണ്ട് മുതൽ ഒരു രണ്ടോ മൂന്നോ ചുവന്ന മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് മൂന്നും ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തിടാം കറിയിലോട്ട്. അപ്പോൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം കുക്കറിലോട്ട്, തിളച്ച പുളിശ്ശേരിയിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഒരു തവി എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കയ്യിലെടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നമുക്ക് ഇതൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കാരണം ഇത് അധികം സ്പൈസി ഒന്നും ഇല്ലാണ്ട് ചോറിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ബ്രാഹ്മിൻ സ്റ്റൈലാണ്. എല്ലാ കുട്ടികൾക്കായാലും എല്ലാവർക്കും നന്നായി, എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.